ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. നമുക്ക് നോക്കാം എന്തായിരിക്കും. അപ്പോൾ ഇന്നും ഞാൻ നവോകെയർ സ്കിൻ ആൻഡ് ഡെന്റൽ ക്ലിനിക് എടപ്പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സ്പെഷ്യലി ആർട്ടിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു ഒരു ഏത് സമയം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ ഐ ഭയങ്കരമായിട്ട് ബ്ലാക്ക് സർക്കിൾ വരും, അതിൽ റിങ്കിൾസ് വരും, അല്ലെങ്കിൽ ഏജ് പെട്ടെന്ന് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അണ്ടർ ഐ. സോ അതിൻ്റെ ആ ഒരു ടയർഡ്നെസ് ഒക്കെ മാറാനായിട്ടും അണ്ടർ ഐ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മറ്റുള്ളവർക്ക് കാണുമ്പോൾ, അതായത് നമ്മൾ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു എല്ലാവരുടെ മുഖത്തിൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കണ്ണാണ്. കണ്ണ് നല്ല ഗ്ലോ അല്ല, നല്ലൊരു തെളിമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഉറക്കമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഏത് സമയം നമ്മൾ മൊബൈൽ നോക്കുന്നു, കമ്പ്യൂട്ടർ നോക്കുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ വർക്ക് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ കണ്ണിലാണ് ആ ഒരു ബാഗി ഐസും പഫ്നെസ്സും റിങ്കിൾസും ഒക്കെ വരുന്നത്, കണ്ണിലാണ്. സോ ആ കണ്ണിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് സ്പെഷ്യലി അണ്ടർ ഐ ഏരിയയ്ക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അണ്ടർ ഐ ഫില്ലേഴ്സ്, ഡെർമൽ ഫില്ലേഴ്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. സോ ഞാൻ എൻ്റെ അണ്ടർ ആയി ഈ ഒരു ബ്ലാക്ക് സർക്കിൾസ് മാറാനും കുറച്ചൊരു ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് രണ്ട് കണ്ണും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് കണ്ണും വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് അണ്ടർ ആയി ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഉറക്കമില്ലായ്മ വരുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊരു റിലീഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫില്ലർ നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂട്യൂബ്സിലൊക്കെ നോക്കിയാൽ നിൽക്കാറായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സോ പേഴ്സണലി ഞാനും ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ ഡോക്ടർ അനീഷ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ആൻഡ് നവോകെയറിൽ അതിനുള്ള ഒരു സജ്ജീകരണങ്ങളുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയായിരിക്കും, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡോക്ടറിനെ ചോദിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. സോ ഈ ഡെർമ ഫില്ലർ അല്ലെങ്കിൽ അണ്ടർ ഐയുടെ ഈ കറക്ഷൻ ചെയ്യാനായിട്ടുള്ള സമയമാണ്. നമുക്ക് അനീഷ് ഡോക്ടറെ കാണാം, അദ്ദേഹത്തോട് സംസാരിക്കാം. ബാക്കി പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് നോക്കാം. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. നമ്മൾ നോർമൽ മുഖത്ത് പീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഇത് എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. നമുക്ക് നോക്കാം എന്തായിരിക്കും. നമസ്കാരം. വീണ്ടും ഞാനൊരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് താങ്കളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് കുറെ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതാണ്, പിന്നെ എപ്പോഴും ഡൗട്ട്സ് ആണ്, അതായത് വേണോ വേണ്ടയോ എന്താവും. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഭയങ്കര പിന്നെ അങ്ങനെ ഒരു പേടി വേണ്ട. ഒരു ടയേർഡ് ലുക്ക് നമുക്ക് വരുമല്ലോ. അങ്ങനെ വരുമ്പോ കാലക്രമേണ കണ്ണിന്റെ അടിയിലെ ടിഷ്യു ലോസ് ആവും. അങ്ങനെയാണ് ഈ കുഴി വരുന്നത്. ഒരു ടയേർഡ് ലുക്ക് വരുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മള് അവിടെ കുറച്ച് ഫില്ലർ എന്ന് പറയും, ഹയലുറോണിക് ആസിഡ് എന്ന് പറയും. നമ്മുടെ ബോഡി തന്നെ ഉള്ള നമ്മുടെ സ്കിന്നിന്റെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. അതിനൊരു പ്രീഫിൽ ട്യൂബ്സിലാക്കിയിട്ട് സിറിഞ്ചസിലാക്കിയിട്ട് നമ്മൾ അവിടെ ഇൻജെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് ഒരു റിസ്ക് അവിടെ പോകും. ചെയ്യുമ്പോ അത് കാണിച്ചില്ല എന്താണ് ക്യാൻഡിൽ എന്നുള്ളത്. എന്തായാലും ഇപ്പൊ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. എന്തായാലും ഒരു കാര്യം തീരുമാനമായി, അതായത് സൂചി കുത്തുമ്പോ ഉണ്ടാവുന്ന പേടി ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ കൂർത്ത ഒരു മുനയല്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പൊ അത് തന്നെ കേട്ടപ്പോ നല്ലൊരു ആശ്വാസമായി. സോ ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്.
ഫൈനലി നിങ്ങൾ കണ്ടല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞതും പ്രൊസീജിയറിൻ്റെ എല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ഞാനും അങ്ങനെ എൻ്റെ അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സീരിയസ്ലി അതായത് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു അങ്ങനെ എനിക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് ആവശ്യമുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഭയമില്ലാതെ, അതായത് ഒരു ടെൻഷനോ ഡൗട്ടൊന്നും വയ്ക്കാണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സോ അതിന് ഞാൻ നവോകെയർ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരോടും എനിക്ക് നിങ്ങൾ അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് എല്ലാവർക്കും ചിലപ്പോൾ ആവശ്യമുണ്ടാവില്ല. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ഒരു ജോലി ഒക്കെ മുഖം കണ്ണൊക്കെ വളരെ അത്യാവശ്യമായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് എന്താ പറയുക, നമ്മൾ ചിലർ പറയല്ലോ ദൈവം ഭയങ്കര സൗന്ദര്യം തന്ന ഒരാള് അല്ലല്ലോ, നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. പിന്നെ ഇതൊന്നും വലിയൊരു അതായത് അയ്യോ നാണക്കേടോ അങ്ങനെ ആരോടും പറയാൻ പറ്റാത്ത കാര്യം അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാവരും നമ്മൾ ജനിക്കുന്നത് സുന്ദരനും സുന്ദരികളൊക്കെ ആയിട്ടാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പല പല കാരണം കൊണ്ട് നമുക്ക് പറ്റില്ല. അത് ഓരോരോ കാരണം കൊണ്ട് ഓരോരോ ഭാഗങ്ങൾക്ക് ചില ചില കേടുപാടുകൾ ഉണ്ടാകും. അപ്പം നമ്മളത് പോയിട്ട് കറക്റ്റ് ചെയ്യുക. അതും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വളരെ കോമൺ ആണ്. സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ വെച്ചിട്ട് അയ്യോ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബ്രൈഡ്സ് എൻ്റെ അടുത്ത് ഇങ്ങനത്തൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവർ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രൈഡ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐ ടിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്ന ഡോക്ടർ പോയിക്കോളൂ, തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ വൺസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. പേടിക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു, കാരണം ഒട്ടും ഞാൻ ഒരുപാട് ടെൻഷനായിട്ടാണ് വന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഡെർമൽ ഫില്ലർ എന്ന് പറയുന്ന പ്രൊസീജിയർ ട്രൈ ചെയ്യുക. സോ ഞാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എടപ്പള്ളിയിലുള്ള നവോകെയർ സ്കിൻ ആൻഡ് ഡെന്റൽ ക്ലിനിക്കിലാണ്. ഡോക്ടർ അനീഷാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. സോ ബാക്കിയുള്ള ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.